ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് തുടരുകയാണ് ഇന്ന് ഒൻപത് മണിവരെ എഴുപത്തി അയ്യായിരം തീർത്ഥാടകർ ദർശനം നടത്തി ശബരിമലയിൽ ഭക്തർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി സന്നിധാനത്ത് ഇന്നിപ്പോൾ എം ജി പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രതീഷ് ഭക്തജന തിരക്കാണല്ലോ ഇന്നും ശബരിമല സന്നിധാനത്ത് എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീക്ഷ ഉന്മേഷ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം പത്താം ദിവസം കഴിയുമ്പോൾ ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് ഇന്നലെ ഈ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ചെറിയ കുറവുണ്ടായിരുന്നെങ്കിലും ഇന്ന് പുലർച്ചെ നട തുറന്നത് മുതൽ തന്നെ ശബരിമലയിൽ വലിയ തീർത്ഥാടക തിരക്കാണ് അനുഭവപ്പെട്ടത് ഇതിനോടകം തന്നെ എഴുപത്തിയ്യായിരം തീർത്ഥാടകർ ഇതുവരെ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട് ഇപ്പോഴും അയ്യപ്പ ദർശനത്തിനായി നിരവധി തീർത്ഥാടകരാണ് ഈ പതിനെട്ടാം പടി കയറി എത്തുന്നത് ഈ എൺപതിനായിരത്തിന് മുകളിൽ ഇന്ന് ഭക്തരുടെ എണ്ണം പോകുമെന്നതാണ് ഈ തീർത്ഥാടകരുടെ വരവിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മാത്രമല്ല ഈ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായാണ് സ്പോട്ട് ബുക്കിംഗ് വഴി കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തിത്തുടങ്ങുന്നത് കാരണം തുടർച്ചയായി മൂന്ന് ദിവസങ്ങളിൽ പതിനായിരത്തിന് മുകളിലാണ് സ്പോട്ട് ബുക്കിംഗ് ഉള്ളത് പതിനായിരം വരെ സ്പോട്ട് ബുക്കിംഗ് ദേവസ്വം ബോർഡും പോലീസും നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എത്രത്തോളം തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയാലും ആ തീർത്ഥാടകരെ എല്ലാം തന്നെ കടത്തിവിടും എന്നതാണ് നിലവിൽ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്ന കാര്യം അതുകൊണ്ടുതന്നെ കൂടുതൽ തീർത്ഥാടകരും സ്പോട്ട് ബുക്കിംഗ് സേവനം പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത് വരും ദിവസങ്ങളിലും ശബരിമലയിൽ തിരക്ക് കൂടാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത് കാരണം പന്ത്രണ്ട് വിളക്ക് നടക്കാനിരിക്കുകയാണ് പന്ത്രണ്ട് വിളക്ക് ശേഷമായിരിക്കും ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം സാധാരണ വർദ്ധിക്കുന്നത് അതോടുകൂടി തന്നെ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തും പക്ഷേ ഇത്രത്തോളം തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തും ും വലിയ ഒരു തിരക്ക് അല്ലെങ്കിൽ അതൊരു പ്രകടമായ ഒരു തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നില്ല എന്നതാണ് ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യം കൃത്യമായ കൂടി തന്നെ ഭക്തരെ പതിനെട്ടാം പടി കയറ്റാനായത് വലിയ ആശ്വാസമായി കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ തീർത്ഥാടകർ എത്തിയാൽ തന്നെയും തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് ഇവർക്ക് ദർശനം നടത്താൻ അല്ലെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ കഴിയുമെന്നതാണ് ദേവസ്വം ബോർഡും പോലീസും അറിയിച്ചിരിക്കുന്ന കാര്യം നാളെയും എഴുപതിനായിരത്തിന് മുകളിലാണ് വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിങ്ങും ഉള്ളത് വെർച്വൽ വഴി ബുക്ക് ചെയ്യുന്ന എല്ലാ തീർത്ഥാടകരും ആ ദിവസത്തിൽ എത്താറില്ല ആ എണ്ണം കൂടി സ്പോട്ട് ബുക്കിംഗിലേക്ക് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് എന്തായാലും നിലവിൽ ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിലും കൂടുതൽ തീർത്ഥാടകരെ ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്